കാലടി പെരിയാറിൻ്റെ തീരത്തുള്ള ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമാണ് ഇത്. കണ്ടില്ലേ, മുതലക്കടവിനെ സൂചിപ്പിക്കുന്ന വർക്ക്. ശങ്കരാചാര്യരെ സന്യാസത്തിന് പോകാൻ വേണ്ടിയിട്ട് അമ്മ സമ്മതിച്ചില്ല എന്ന് പറയുമ്പോൾ പെരിയാറിലിറങ്ങി കുളിക്കുന്ന സമയത്ത് കടവിൽ വെച്ച് മുതല പിടിച്ചു എന്നാണ് ഐതിഹ്യം നമ്മൾ കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും. ഇത് അദ്ദേഹം വളർന്ന വീടെന്ന് പറയുന്നത്, ജനിച്ചത് ഇവിടെ അല്ല എന്ന് പറയുക, പക്ഷെ അമ്മ വീടെന്നുള്ള രീതിയിൽ ഇവിടെയാണ് ജീവിച്ചതെന്ന് പറയുന്നു. ഇവിടെ ഇപ്പോൾ ഒരു ഋഗ്വേദ പഠന കേന്ദ്രം മാത്രമായിട്ടാണ് കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് മുതലക്കടവിലേക്കുള്ള വഴിയാണ്. പണ്ടിങ്ങനെ അതിൻ്റെ സാധാരണ കൽപ്പടവുകളായിരുന്നു, നല്ല രീതിക്ക് തന്നെയാണ്. ഇപ്പോൾ അത് അത്യാവശ്യം ഇന്റർലോക്ക് ഇട്ട് മനോഹരമാക്കി. നമുക്കിതിലേ ഇറങ്ങി മുതലക്കടവിലേക്ക് എത്താം. ഇതാണ് കടവിലേക്ക് എത്തുന്ന ആ ദൃശ്യം എന്ന് പറയുന്നത്. ഇപ്പം അത് മൊത്തം ചെളി പിടിച്ച് കിടക്കുകയാണ്. പോലീസിൻ്റെ ഫൈബർ ബോട്ടും കിടക്കുന്നുണ്ടല്ലേ, ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിരുന്നു. പെരിയാറിൽ നിന്ന് അനധികൃതമായി മണൽ വരെ എന്നവരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബോട്ടുണ്ട്, പക്ഷേ ഒരു പ്രയോജനമില്ല, അത് നിറയെ വെള്ളം കയറി കിടക്കുന്നു. ഈ രണ്ട് സൈഡിലുള്ള ഡോർ കൂടെ നമുക്കിതിനകത്ത് കയറി നിന്നിട്ട് യോഗയും മെഡിറ്റേഷനൊക്കെ ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നു. കോവിഡ് വന്ന സമയത്താണ് അത് അടച്ചത്, പിന്നീട് ഇതുവരെ തുറന്നിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല, അത് മറ്റാരെങ്കിലും മിസ്യൂസ് ചെയ്യുന്നത് കൊണ്ടാകാമെന്ന് ഞാൻ സംശയിക്കുന്നു. നമ്മൾ പടികളിറങ്ങി ചെല്ലുമ്പോൾ അതിമനോഹര എന്ന് പറയാൻ പറ്റത്തില്ല, ചെളി പൂണ്ട സ്ഥലം ആയി മാത്രം കിടക്കുന്നത്. ഇതിനു മുമ്പ് ഞങ്ങളൊക്കെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് ഈ കടവിലിറങ്ങി വെള്ളത്തിൽ കളിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഒരു മാർഗ്ഗവുമില്ല ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാമെന്നുള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. ഇവിടെ നോക്കിയാൽ രാവിലെ നമുക്ക് ഉദയം കാണാൻ പറ്റുമല്ലോ, അത് ആ പുഴയോട് ചേർന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ മാത്രമാണ് അത് കാണാൻ സാധിച്ചത്. ഇപ്പം നമുക്ക് പുഴയിൽ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഉദയവും കാണാൻ സാധിക്കാത്ത അവസ്ഥയായി. ഇതിനകത്തൊരു പൊട്ടുപോലെ ഒരു ചുമന്ന അടയാളം കാണുന്നില്ല, അതൊരു ശിവക്ഷേത്രമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ പഠിക്കുന്ന സമയത്ത് പെരിയാറിൽ നിന്ന് കിട്ടിയ ഒരു ശിവലിംഗമാണ് അത്. ആ വിഗ്രഹം എന്ന് പറയുന്നത് ശങ്കരാചാര്യൻ്റെ അച്ഛൻ ആരാധിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന വിശ്വസിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാണ്. അതിനെ അവിടെ ഒരു ക്ഷേത്രം കേട്ട് പ്രതിഷ്ഠിച്ചു. അവിടേക്കുള്ള പൂജ ഈ ശൃംഗേരി മഠത്തിൻ്റെ തെക്കേറ്റത്തിൽ നിന്ന് കൊടുത്താൽ മതി, ഭഗവാൻ സ്വീകരിച്ചോളൂ എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ വാവുബലി സമയത്ത് അങ്ങോട്ട് പാല പിടിക്കുകയും അവിടെ ബലിതർപ്പണവും മറ്റു പൂജാതി കർമ്മങ്ങളും എല്ലാം നടക്കാറുണ്ട്. അതിൻ്റെ ഒരു ഇതുണ്ട്, വെള്ളത്തിൻ്റെ അളവ് അറിയാനുള്ള സ്കെയിൽ ഉണ്ടല്ലേ. ഈ കാണുന്നത് പുഴയുടെ അക്കരയല്ല, ഇതിനപ്പുറത്ത് പുഴയുണ്ട്. ശങ്കരാചാര്യരുടെ അമ്മയ്ക്ക് സുഖമില്ലാതിരുന്ന സമയത്ത് പുഴയിൽ വന്ന് കുളിക്കുവാൻ ബുദ്ധിമുട്ടായതിനാൽ ശങ്കരാചാര്യർ പുഴയെ വഴിമാറ്റി ഈ വീടിൻ്റെ സൈഡിലേക്ക് കൊണ്ടുവന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് ആ നടുക്കുള്ളത് തിട്ടപ്രദേശവും അതിനപ്പുറത്ത് വീണ്ടും പെരിയാർ ഒഴുകുന്നതുണ്ട്. എൻ്റെ ക്യാമറ ഫോണിൻ്റെ ക്യാമറയിൽ അത്രയും ക്ലിയറായിട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്.